വെൽക്കം ടു എസ് എസ് എ കുക്കിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജലേബി റെസിപ്പിയുമായിട്ടാണ്. വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കും വീട്ടിലുണ്ടാക്കാം ജലേബി. അതിന് ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് ഉഴുന്ന്, പരിപ്പ്, 1.5 കപ്പ് ഷുഗർ, പിന്നെ ഒരു കവറിന് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 1.5 കപ്പ് ഷുഗറിന് 1.5 കപ്പ് വെള്ളം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇതിനെ 1 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കണം. അങ്ങനെ കുതിർത്ത് വെച്ച ഉഴുന്ന് പരിപ്പാണിത്. ഇതിന് വെള്ളം ചേർക്കാതെ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നമുക്ക് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ആ ഒരു കളർ കിട്ടാൻ വേണ്ടിട്ട്. എന്നിട്ട് ഇതിന് ഈ രൂപത്തിൽ അരച്ചെടുക്കണം നല്ല കട്ടിക്ക്. എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ഇതിനെ ചുറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെക്കാം. എന്നിട്ട് അതിലേക്ക് ഷുഗർ ഇടാം. പിന്നെ വെള്ളവും ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഷുഗർ ഇവിടെ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഇതുപോലെ തിളപ്പിക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ഇടുക, കാർഡമം പൗഡർ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുക്കുന്ന സമയത്ത് ഈ ഷുഗർ സിറപ്പ് ക്രിസ്റ്റൽ ആവാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് 1/2 ലെമൺ ജ്യൂസ് ഒഴിച്ചെടുക്കാം. കളറിനായി ഇതിലേക്ക് റെഡ് കളർ ഒഴിച്ചെടുക്കുക. ഉണ്ടെങ്കിൽ മാത്രം ഓപ്ഷണൽ ആണ്, ഒഴിച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. റെഡ് കളർ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിനൊരു സൈഡ് വെച്ചെടുക്കാം. ഇപ്പോൾ ദേ ഒരു റെഡ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജലേബി ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഈ മാവിനെ ആ കവറിലേക്ക് ഒന്ന് ഇട്ടെടുക്കാം. ഒരു ഗ്ലാസ്സിൽ വെച്ച് ചെയ്താൽ അത് താഴെ ഒന്നും പോവില്ല, ആ കവറിൽ തന്നെ ഉണ്ടാവും. എന്നിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണ് ആവശ്യം അത്ര ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് എലാസ്റ്റിക് റബ്ബർ ബാൻഡാണ് ഇട്ടുകൊടുക്കേണ്ടത്. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനൊന്ന് ചുറ്റിച്ചെടുക്കാം. ആദ്യം 2 സർക്കിൾ വെച്ച് അതിലേക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം. ഒന്നും കൂടി കാണിച്ചുതരാം. ആദ്യം ഇതിലേക്ക് 2 സർക്കിൾ വെച്ച് ഇതിലേക്ക് ഇങ്ങനെ ചുറ്റിക്കൊടുക്കണം. അങ്ങനെ ചെയ്താൽ നമുക്ക് ആ ഒരു ജലേബീൻ്റെ അതേ ഒരു ഇതുമാതിരി കിട്ടും. എന്നിട്ട് അതിനൊന്ന് മറിച്ചിടാം. എന്നിട്ട് അതിനെ എണ്ണയിൽ നിന്ന് ഈ ഷുഗർ സിറപ്പിലേക്ക് ഒന്നിട്ട് മുക്കിക്കൊടുക്കാം. എന്നിട്ട് ആ ഷുഗർ സിറപ്പിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ജലേബീനെ മാറ്റിക്കൊടുക്കാം. ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെട്ടും ടേസ്റ്റിയുമായിരിക്കും, പിന്നെ ഹെൽത്തിയുമായിരിക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ.
അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഇതിന്റെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പൊ ഇവിടെ നമ്മുടെ ജലേബിയൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും ഷെയറും കമന്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.